സേവാഭാരതിയുടെ മഹാനിധി സംഭാവന സമർപ്പണത്തോടനുബന്ധിച്ച് ശ്രീ വിശ്വനാഥൻ അയച്ചു തന്ന ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷനാണിത്. ദേശീയ സേവാഭാരതി കേരളം സേവാഭാരതിയുടെ സേവന പ്രവർത്തനത്തിൻ്റെ സമാജത്തിൻ്റെ കൈത്താങ്ങായി നിലനിൽക്കുന്നതിൻ്റെ ലക്ഷ്യവും മാർഗവും: ഒന്ന്, ആരോഗ്യം, സേവാകാര്യം, സ്ഥലം, എണ്ണം, ഗ്രാമം, ആരോഗ്യ സേവികാ പ്രവർത്തകർ എല്ലാം കൂടി ചേർത്ത് 16, മൊബൈൽ ഡിസ്പെൻസറികൾ 2, നേരിട്ട് നടത്തുന്ന ഡിസ്പെൻസറികൾ 4, ആംബുലൻസ് സർവീസ്, സേവാഭാരതിയുടെ ആംബുലൻസ് സർവീസ് 82, ദിവ്യാംഗർക്കുള്ള സേവന കേന്ദ്രം 6, രോഗികൾക്ക് സഹായ കേന്ദ്രം 5, യോഗ പരിശീലന കേന്ദ്രം 12, രക്തദാന സ്ഥലങ്ങൾ 3200, കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ 14, രോഗീ പരിചരണം 49, ഡയാലിസിസ് സഹായം 4 കേന്ദ്രങ്ങൾ, ജൻസമൃദ്ധി 56 കേന്ദ്രങ്ങൾ, മെഡിക്കൽ ക്യാമ്പ് 14 ജില്ലകളിലും ആവശ്യമായ സ്ഥലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നടന്നു വരുന്നു. സേവാകാര്യം ബാലഗോകുലം 2000 വരുന്നത്. സാംസ്കാരിക കേന്ദ്രങ്ങൾ 190, ട്യൂഷൻ കോച്ചിങ് സെൻറ്റർ 140, ഏകൽ വിദ്യാലയം വനവാസി മേഖലകളിൽ നടത്തുന്നത് 240, വിദ്യോത്സവം പഠന ഉപകരണ വിതരണം 260, സ്പെഷ്യൽ സ്കൂളുകൾ 3, വിദ്യാദർശൻ ട്യൂഷൻ വനവാസി മേഖലയിൽ നടത്തുന്നത് 60, വിദ്യാനിധി പഠന സഹായം 396, കരിയർ ഗൈഡൻസ് മോട്ടിവേഷൻ ക്ലാസ് എല്ലാ ജില്ലകളിലും നടന്നു വരുന്നു. അടുത്ത സാമാജികം സേവാകാര്യം: തലചായ്ക്കാൻ ഇടം ഒരിടം ഭവന നിർമ്മാണ പദ്ധതി 854 വീടുകൾ പണിത് സേവാഭാരതി കൊടുത്തു. സേവാഭാരതി പെൺകുട്ടികൾക്ക് സൈക്കിൾ വിതരണം 28, ബാലസദനം 32 ബാലസദനമുണ്ട്. പീലികാ സദനം ചെറിയ കുട്ടികൾക്കുള്ളത് 20, വാനപ്രസ്ഥ കേന്ദ്രങ്ങൾ വയസ്സായുള്ളവർക്ക് 21, പകൽ വീട്, പകൽ വന്ന് താമസിക്കാനും രാത്രി അവനവൻ്റെ വീട്ടിലേക്ക് പോകാനുമുള്ളത് 1, ശിശുമന്ദിരം 6 വയസ്സിന് താഴെയുള്ളത് 1, സ്പെഷ്യൽ പദ്ധതികൾ 10, ഓട്ടിസം ബാധിച്ചവർക്കുള്ള കേന്ദ്രങ്ങൾ അതാണ് 10 എണ്ണം, അന്നദാന കേന്ദ്രം 44, അമൃതധാര ജലവിതരണ കേന്ദ്രങ്ങൾ 30, മദ്യം മയക്കുമരുന്ന് വിമുക്ത കേന്ദ്രം 2, നിയമസഹായം നൽകുന്ന കേന്ദ്രം 3, മംഗല്യനിധി വിവാഹ സഹായം, മാതൃമണ്ഡലി, വിളക്ക് പൂജ, സ്വച്ഛ കേരളം, പൊതു ഇടം ശുചീകരണം എല്ലാം ജില്ലകളിൽ നടന്നു വരുന്ന നിരന്തരം നടന്നു വരുന്ന പരിപാടികളാണ്. സേവാകാര്യസ്ഥലം എണ്ണം സ്വയം സഹായ സംഘം 7300, ടെയ്ലറിംഗ് യൂണിറ്റുകൾ 52, ഗോത്രമേവിക 60, പഞ്ചഗവ്യ ഉൽപാദന കേന്ദ്രം 14, ഗോശാല 180, ഗ്രാമീണ സമൃദ്ധി സ്റ്റോറ് സൂപ്പർ സ്റ്റോറ് 40 എണ്ണം, ഡയറി യൂണിറ്റുകൾ 1, ജൈവ കൃഷി കേന്ദ്രം 125, ജൈവവള ഉൽപാദന കേന്ദ്രം 1, പപ്പട നിർമ്മാണ യൂണിറ്റ് 15, ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ് യൂണിറ്റുകൾ 4, മത്സ്യകൃഷി 25, തേനീച്ച വളർത്തൽ കേന്ദ്രം 4, ചെറുകിട വ്യവസായങ്ങൾ 35. അടുത്തത് സന്നദ്ധ പ്രവർത്തനം. പുരുഷന്മാർ, സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള പുരുഷന്മാർ 65000 പേര് സേവാഭാരതിയിലുണ്ട്. സ്ത്രീകൾ 20000 പേര്. സഹായ കേന്ദ്രം 14 ജില്ലകളിലുമുണ്ട്. 2018 സഹായ കേന്ദ്രം 14 ജില്ലകളിലായിട്ടുണ്ട്. പ്രളയ രക്ഷാ പ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പ് 420, രക്ഷാദൗത്യം നിർവഹിച്ചത് 85000, ജീവനുകൾ രക്ഷിച്ചത്, വാഹനങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന 650, ഇപ്രകാരം ആംബുലൻസ് സർവീസുകൾ ഉള്ളത് 75, ബോട്ട് സർവീസ് ഉള്ളത് 350, സംഭരണശാല പല സാധനങ്ങളും സംഭരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് 3, വിതരണ കേന്ദ്രം 300, വസ്ത്രങ്ങൾ ശേഖരിച്ചു കൊടുക്കുന്നത് 40500, ഭക്ഷണധാന്യങ്ങൾ ഗൃഹോപകരണങ്ങൾ 40000 ടൺ വിതരണം ചെയ്ത് മെഡിക്കൽ വിതരണം ചെയ്തത് 40000 ടൺ, മെഡിക്കൽ ക്യാമ്പുകൾ 852, ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്നത് 372, 1.5 കോടിയിലധികം മൂല്യം വരുന്ന മരുന്നുകൾ വിതരണം ചെയ്തു. പ്രളയബാധിത പ്രദേശങ്ങളിലെ ശുചീകരണ പ്രവൃത്തി സേവാ പ്രവർത്തനങ്ങൾ 200000ത്തിലധികം വീടുകൾ ശുചീകരിച്ചു. 30000ത്തോളം വീടുകൾ വീണ്ടും ശുചീകരിച്ചു. മറ്റ് വിഭാഗത്തിൽപ്പെടുന്നവർ: ആരാധനാലയങ്ങൾ, പൊതുസ്ഥലങ്ങൾ ശുചീകരിച്ചത് 600,
കിണറുകൾ ശുചീകരിച്ചത് 15,895. പുനർജനി പ്രളയാനന്തര പുനരധിവാസ പദ്ധതി, സേവാകാര്യം, സ്ഥലം, എണ്ണം, സ്കൂൾ കെട്ടിടം നിർമ്മാണം, യഥാക്രമം 27, സ്കൂൾ ലൈബ്രറി 15, കമ്പ്യൂട്ടർ ലാബ് നവീകരണം 5, ജീവനോപാധി വിതരണം 1200, തലചായ്ക്കാൻ ഒരിടം 542, ഭവന നിർമ്മാണം, കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ 14, ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നത്. ഇതാണ് സേവാഭാരതി. അവർക്ക് പരസ്യങ്ങളില്ല, പ്രവർത്തനങ്ങൾ മാത്രം. അവർ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് കൂടി പൊതുജനങ്ങൾ അറിയണം. അവരുടെ വണ്ടികൾ കത്തിക്കുന്നവരും അറിയണം സേവാഭാരതി പ്രവർത്തകർ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ഓഫീസുകൾ അടച്ചു തകർക്കുന്നവരും തീയിട്ട് നശിപ്പിക്കുന്നവരും അറിയണം സേവാഭാരതി പ്രവർത്തകരെന്ത് ചെയ്യുന്നു എന്ന്. പലരും കൈതുറന്ന് സഹായിക്കാൻ തയ്യാറാകുമ്പോൾ ഏത് കൈകളിൽ എത്തിക്കണമെന്നറിയാതിരിക്കുന്നവുമ്പോൾ ഒരു മുഖം അവതരിപ്പിച്ചു എന്ന് മാത്രം, ഒരു ആമുഖം അവതരിപ്പിച്ചു എന്ന് മാത്രം സേവാഭാരതിയുടെ മാനവ സേവ മാധവ സേവ എന്ന കർമ്മപദ്ധതിയിലേക്കുള്ള യാത്രയിൽ നിത്യനിദാന ചെലവുകൾക്കായി വർഷത്തിലൊരിക്കൽ സേവാനിധി എന്ന പേരിലെ ഫണ്ട് സ്വരൂപിച്ചു വരുന്നുണ്ട്. 2020 ഫണ്ട് ശേഖരണം നടക്കുന്ന ഈ ധന്യ മുഹൂർത്തത്തില് ഭാവി പരിപാടികൾക്കായി സേവന പ്രക്രിയ നടക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ സന്മനസ്സുള്ളവർ യഥാശക്തി സഹായിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. സേവാഭാരതി സംസ്ഥാന കാര്യാലയം വടക്കേച്ചിറ റോഡ് ചെമ്പുക്കാവ് തൃശ്ശൂർ. പിൻകോഡ് തന്നിട്ടുണ്ട്, ഫോൺ നമ്പർ തന്നിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സേവനം എന്നിലും വേണ്ടി എന്ന് കരുതി മാത്രം നന്ദി. ഈ സേവാഭാരതിയുടെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തന്നത്, സേവാഭാരതിയുടെ ഫുൾ അക്കൗണ്ട് തന്നിട്ടുണ്ട്. അതിലെ ഒരു പ്രവർത്തകനാണ് ഇത് തന്നത്. അത് നമുക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.